ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എൻ എഫ് കണ്ണൂർ കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മാംഗോ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പെരുന്നാൾ സ്പെഷ്യലായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. ഇതിന് നമുക്ക് ജലാറ്റിനോ ചൈന ഗ്രാസോ അതുപോലെ തന്നെ കോൺഫ്ലോറോ ഒന്നും തന്നെ ആവശ്യമില്ല. പുഡിംഗ് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റുള്ളൊരു പുഡിംഗ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. മാങ്ങ എടുക്കുമ്പോൾ അത്യാവശ്യം പഴുത്ത മാങ്ങ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒട്ടും തന്നെ നാരുകളില്ലാത്ത മാങ്ങയാണ് ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊന്നും ഞാൻ കളഞ്ഞെടുക്കുന്നില്ല, ഇതുപോലെ തൊലിയോടുകൂടി തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം കുഞ്ഞു കുഞ്ഞു പീസായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ജ്യൂസാക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ നാരുകളില്ലാത്ത മാങ്ങ നോക്കിയിട്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾ തൊലി കളയുന്നെങ്കിൽ അങ്ങനെയും കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഒരു സ്പൂണോ ഇല്ലെങ്കിൽ കത്തിയോ ഉപയോഗിച്ചിട്ട് ഈയൊരു മാംഗോ പൾപ്പ് ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ രണ്ട് മാങ്ങയുടെയും പൾപ്പ് മാത്രം ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട്. ഇപ്പോൾ മാംഗോ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പുഡിങ്ങാണ്. പെരുന്നാളൊക്കെ വരാൻ പോവുകയല്ലേ, അപ്പോൾ പെരുന്നാൾ സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അങ്ങനെ നമ്മൾ എടുത്തു വെച്ച രണ്ട് മാങ്ങയും ഞാൻ ഇതുപോലെ എന്താ പൾപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ കുറച്ച് പീസ് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, നമുക്ക് പുഡിങ്ങിൻ്റെ മുകളിലൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള മാമ്പഴം ഞാൻ മിക്സിയുടെ കുഞ്ഞു ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ്. ഇതിലോട്ട് വെള്ളമോ പാലോ ഒന്നും തന്നെ ഇപ്പോൾ ചേർക്കരുത്, ഇതുപോലെ മാംഗോ മാത്രം ഒന്ന് അടിച്ചെടുക്കുക. നല്ല സ്മൂത്തായിട്ട് തന്നെ അടിച്ചെടുക്കണം. നാരുകളില്ലാത്ത മാങ്ങയാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാനിവിടെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പകുതി ഭാഗം ഒരു ബൗളിലോട്ട് മാറ്റാം, ബാക്കിയുള്ള പകുതി മിക്സിയുടെ ജാറിൽ തന്നെ വെക്കുക. ഇനി ഈ പകുതി മിക്സിയുടെ ജാറിലുള്ള പകുതി മാമ്പഴത്തിൻ്റെ പഴുപ്പുണ്ടല്ലോ, അതിലോട്ട് ഒരു അര കപ്പ് പഞ്ചസാരയും മുക്കാൽ കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി നമുക്കിതൊന്ന് സ്മൂത്തായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അതിനുശേഷം ഈ ഒരു ജ്യൂസ് നമുക്ക് വേറൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് സ്ലൈസ് ബ്രെഡാണ്. ഇതിൻ്റെ സൈഡ് വശമൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്തു വെച്ചതാണ്. നമ്മൾ എടുക്കുന്ന പുഡിംഗ് ട്രേ എത്ര വലുതാണോ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ബ്രെഡ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഓരോ സ്ലൈസ് ബ്രെഡും ഈ ഒരു മാംഗോ ജ്യൂസിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ട്രേയിലോട്ട് വെച്ചു കൊടുക്കാം. ഇതുപോലെ നിരത്തി വെച്ചു കൊടുക്കുക. സൈഡ് വശമൊക്കെ ബാക്കിയുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു പീസ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു ലെയറ് ബ്രെഡ് ഞാൻ ഇതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ബദാം ഞാൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, ഓപ്ഷനിലാണ്. നമ്മൾ കഴിക്കുന്ന സമയത്ത് ഈ ഒരു ബദാമൊക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഞാനൊരു ബൗളിലോട്ട് ഇവിടെ ഒരു മുക്കാൽ കപ്പ് വരെ വിപ്പിംഗ് ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ടൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വരെ എന്താ മിൽക്ക് മെയ്ഡ് കൂടി ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഇതൊന്ന് അടിച്ചെടുക്കാം. നല്ല സ്റ്റിഫായിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു പകുതി മാംഗോ പൾപ്പുണ്ടല്ലോ, പാലൊന്നും ഒഴിക്കാതെ മാറ്റി വെച്ചത്, അത് നമുക്ക് ഈ ഒരു വിപ്പിംഗ് ക്രീമിലോട്ട് ഇട്ട് കൊടുക്കണം. ഇതിന് മാംഗോയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇതിപ്പോൾ അടിച്ചെടുക്കുമ്പോൾ ശരിക്കൊരു മാംഗോ ഐസ്ക്രീമിൻ്റെ ഒക്കെ ടേസ്റ്റ് വരും. അപ്പോൾ ഇത് ചെറുതായിട്ട് അടിച്ചെടുത്താൽ മതി, നന്നായിട്ട് തിക്കാക്കി എടുക്കണ്ട.
ഇത്രയും അടിച്ചെടുത്താൽ മതിയാവും. ഇനി നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. അതിനുശേഷം ഈ ഒരു എന്താ പുഡിംഗ് ട്രേയിലോട്ട് ഇതിൻ്റെ പകുതി ഭാഗം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ടും ഇപ്പോൾ ഇട്ട് കൊടുക്കണ്ട, നമുക്ക് ബാക്കിയുള്ളത് അടുത്ത ലെയറിലോട്ട് ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ പകുതി ഭാഗം മാത്രം ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒരു സ്പാച്ചിലയോ അല്ലെങ്കിൽ സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു മാംഗോ പൾപ്പ് ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തെടുക്കുക. ഓരോ സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് ഈ ഒരു മാംഗോ ജ്യൂസിൽ ഡിപ്പ് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലോട്ട് നിരത്തി വെച്ച് കൊടുക്കുക. ഇതുപോലെ രണ്ട് ലെയറാക്കിയിട്ടാണ് ഞാൻ ഈ പുഡിംഗ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുപോലെ മുഴുവൻ ബ്രെഡും വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 3/4 കപ്പ് വിപ്പിംഗ് ക്രീം മാത്രമാണ് എടുത്തത്. കൂടുതൽ ഒഴിക്കണ്ട, കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് നിരത്തി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ബാക്കി വെച്ച ആ ഒരു ബദാം ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള മുഴുവൻ ബദാമും ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബദാം കയ്യിലില്ലെങ്കിൽ കാഷ്യൂ നട്ട്സോ പിസ്തയോ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു മാംഗോ പീസും ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇനി നമ്മളിതൊരു ക്ലീൻ റാപ്പ് കൊണ്ട് കവർ ചെയ്തിട്ട് ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോഴേക്കും ഈ ഒരു വിപ്പിംഗ് ക്രീമും ബ്രെഡൊക്കെ ഒന്ന് സെറ്റായിട്ട് വരും. അങ്ങനെ 5 മണിക്കൂറിന് ശേഷം നമ്മുടെ പുഡിംഗ് ഇവിടെ നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ മാങ്ങയുടെ സീസണാണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ പെരുന്നാളിന് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ ഇനിയും കാണാം നല്ല നല്ല വീഡിയോകളുമായിട്ട്. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.